വെൽക്കം ടു ബി ഹാപ്പി ഇറ്റ്സ് മീ ആൽഫിൻ ഇന്നത്തെ നമ്മളുടെ വീഡിയോ നമ്മൾക്ക് എങ്ങനെയാണ് ഒരു ഷവോമി അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു എം ഐ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നതാണ് നമ്മൾ ഒരു ഷവോമി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറെ ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മൾക്ക് ഷവമിയുടെ സർവീസ് ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മൾക്ക് നമ്മളുടെ മൊബൈൽ നഷ്ടപ്പെട്ടാൽ നമ്മൾക്ക് മൊബൈല് കണ്ടുപിടിക്കാൻ സാധിക്കും ഇനി കോൾ ഹിസ്റ്ററി ഫോട്ടോസും ഒക്കെ സിങ്ക് ആവും നമ്മൾക്ക് ക്ലൗഡിൽ സ്റ്റോറേജ് കിട്ടും ഇനി നമ്മൾ എം ഐയുടെ സ്റ്റോറിൽ നിന്ന് എന്തെങ്കിലും പ്രോഡക്ട്സ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിനും ഷവോമിയുടെ അക്കൗണ്ട് ആവശ്യമാണ് നമ്മൾ ഇനി ഒരു പുതിയൊരു മൊബൈൽ വാങ്ങിച്ചാൽ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ നമ്മൾക്ക് ഇതിനകത്തും ഷവോമി അക്കൗണ്ട് വെച്ച് സൈൻ ഇൻ ചെയ്തിരിക്കണം അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഒരു ഷവോമി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം ഒരു എം ഐ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് നമ്മൾക്ക് ഒരു ബ്രൗസറിൽ അക്കൗണ്ട് ഡോട്ട് ഷവോമി ഡോട്ട് കോം എന്ന് പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റിലോട്ട് നാവിഗേറ്റ് ചെയ്യാം നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ എത്തിയ ശേഷം നമ്മൾക്ക് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യാം ഇതിന് ശേഷം നമ്മൾക്ക് ഇവിടെ നിന്നും നമ്മളുടെ റീജിയൻ അല്ലെങ്കിൽ നമ്മളുടെ കൺട്രി സെലക്ട് ചെയ്യാവുന്നതാണ് നമ്മൾക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒന്നെങ്കിൽ സെർച്ച് ചെയ്യാൻ സാധിക്കും അതായത് നമ്മളുടെ കൺട്രി സെർച്ച് ചെയ്യാൻ സാധിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ ആൽഫബറ്റിക് ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് തപ്പി പിടിക്കാനാണെങ്കിലും എളുപ്പമാണ് ഞാൻ ഇവിടെ ഇന്ത്യ എന്ന് ഞാൻ സെർച്ച് ചെയ്യുകയാണ് ഇന്ത്യ എന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ ഇന്ത്യ കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ റിസൾട്ട് ബ്രിട്ടീഷ് ഇന്ത്യൻ ഓഷ്യൻ ടെറിട്ടറി ആണ് നമ്മൾക്ക് ഇവിടെ വേണ്ടത് ഇന്ത്യ ആയതുകൊണ്ട് ഞാൻ ഇന്ത്യ select ചെയ്യുകയാണ് ഇവിടെ നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്തപ്പോഴത്തേക്കും തന്നെ നമ്മൾക്ക് ഇവിടെ നമ്മുടെ കൺട്രി കോഡ് വന്നിട്ടുണ്ട് നിങ്ങൾ ഇനി നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കാമെന്നാണ് അതിനുശേഷം ആ ഒരു മൊബൈലിലോട്ട് വരുന്ന ആ ഒരു വെരിഫിക്കേഷൻ കോഡ് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാന്നാണ് ഞാനൊരു email address ഉപയോഗിച്ചാണ് ഞാൻ എൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും അതുകൊണ്ട് ഞാൻ ഇവിടെ യൂസ് ആൻഡ് ഇമെയിൽ അഡ്രസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ശേഷം നമ്മൾക്ക് ഇവിടെ നമ്മളുടെ ഇമെയിൽ അഡ്രസ് ടൈപ്പ് ഞാൻ ഇവിടെ എൻ്റെ ഇമെയിൽ അഡ്രസ് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ശേഷം നമ്മൾക്ക് നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാന്നാണ് ഇതിനുശേഷം ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു കോഡ് ഈയൊരു ക്യാപ്ഷ കോഡ് നമ്മൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം നമ്മൾക്ക് ഇവിടെ റിഫ്രഷ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾക്ക് റിഫ്രഷ് ചെയ്യാം എന്നാണ് ശേഷം നമ്മൾക്ക് ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യാന്നാണ് നമ്മൾക്ക് ഇനി നമ്മളുടെ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യാന്നാണ് അതായത് നമ്മൾ എം ഐ അക്കൗണ്ടിനായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന പാസ്വേഡ് നമ്മൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം നമ്മളുടെ ഈ ഒരു പാസ്വേഡ് നമ്മൾ എട്ട് മുതൽ പതിനാറ് ക്യാരക്ടേഴ്സിന്റെ ഇടക്കായിരിക്കണം ഉള്ളത് അത് മാത്രമല്ല ഈ ഒരു പാസ്വേഡ് ഡിജിറ്റ്സ് ലെറ്റേഴ്സ് സ്പെഷ്യൽ സിമ്പിൾസും തുടങ്ങിയവയൊക്കെ കോമ്പൈൻ ചെയ്യുകയും വേണം നമ്മൾക്ക് അത് മാത്രമല്ല ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് അതായത് ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾക്ക് ഇതിൻ്റെ പാസ്വേഡിന്റെ സെക്യൂരിറ്റി ലെവലും നമ്മൾക്ക് എവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മൾക്ക് എവിടെ നമ്മളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യാം പുതിയ പാസ്വേഡ് ആണ് നമ്മൾക്ക് ഇത് ടൈപ്പ് ചെയ്യാവുന്നതാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പാസ്വേഡ് സെക്യൂരിറ്റി ലെവൽ ഹൈ എന്ന് വന്നിരിക്കുന്നത് ശേഷം നമ്മൾക്ക് ഈ പാസ്വേഡ് നമ്മൾക്ക് വീണ്ടും ഒന്നുകൂടി ഇവിടെ ടൈപ്പ് ചെയ്യാം ആ ഒരു same password തന്നെ ആയിരിക്കണം നമ്മൾ ഇവിടെയും ടൈപ്പ് ചെയ്യാൻ പോകുന്നത് ഇതിനു ശേഷം നമ്മൾക്ക് നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇമെയിലോട്ട് നമ്മൾക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ട് അവിടെ പോയിട്ട് നമ്മൾ ഇത് നമ്മളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുകയാണ് നമ്മൾക്ക് വേണ്ടത് നമ്മൾക്ക് നമ്മളുടെ മെയില് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾക്ക് ഷവോമി കോർപ്പറേഷനിൽ നിന്ന് നമ്മൾക്ക് അയച്ചിരിക്കുന്ന മെയില് ഓപ്പൺ ചെയ്യാന്നാണ് നമ്മൾക്ക് ഇവിടെ ആക്ടിവേറ്റ് അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യാം നമ്മൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾക്ക് ഇവിടെ നമ്മളുടെ എം ഐയുടെ അക്കൗണ്ട് ഐ ഡിയും അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഇമെയിലും ഇവിടെ തന്നിട്ടുണ്ട് ഇതിനുശേഷം നമ്മൾക്ക് കംപ്ലീറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം നമ്മൾക്ക് എം ഐ ഇവിടെ നമ്മളുടെ സെക്യൂരിറ്റിയെ കുറിച്ച് ഇവിടെ കുറെ കാര്യങ്ങൾ തരുന്നുണ്ട് നമ്മൾ ഇവിടെ പേഴ്സണൽ ഇൻഫോ എന്നതിൽ വരികയാണെങ്കിൽ നമ്മൾക്ക് എവിടെ നമ്മളുടെ നിക് നെയിം അതായത് നമ്മളുടെ പേരൊക്കെ നമ്മൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾക്ക് ഇവിടെ നമ്മൾക്ക് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും നമ്മൾക്ക് നമ്മളുടെ പേര് ആഡ് ചെയ്യുവാനായിട്ട് നമ്മൾക്ക് ചേഞ്ച് എന്നതിൽ ക്ലിക്ക് ചെയ്യാം ചേഞ്ച് എന്നതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾക്ക് ഇവിടെ നമ്മളുടെ പേര് ടൈപ്പ് ചെയ്യാവുന്നതാണ് ഇതിനു ശേഷം നമ്മൾക്ക് നമ്മളുടെ ജെൻഡർ ഇവിടെ നിന്നും സെലക്ട് ചെയ്യാമെന്നാണ് ഇതിനു ശേഷം നമ്മൾക്ക് സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ പേര് ഇവിടെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾക്ക് നമ്മളുടെ ജെൻഡറും ഇവിടെ വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾക്ക് ഇവിടെ നമ്മളുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ കാണാം ഇതിനായിട്ട് നമ്മൾക്ക് സെറ്റ് എ ഫോട്ടോ എന്നതിൽ ക്ലിക്ക് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പെൻസിലിൽ ക്ലിക്ക് ചെയ്യാം ഇതിനുശേഷം നമ്മൾക്ക് ബ്രൗസ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം നമ്മൾക്ക് ഇതിന് ശേഷം നമ്മളുടെ പിക്ചർ ഓപ്പൺ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മൾക്ക് ആ ഒരു പിക്ചർ ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾക്ക് ഇതിന് ശേഷം ഇത് നമ്മൾക്ക് ഇവിടെ നിന്നും റീസൈസ് ചെയ്യാം ശേഷം നമ്മൾക്ക് ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമ്മൾക്ക് നമ്മളുടെ പ്രൊഫൈൽ പിക്ചർ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇവിടെ പ്രോഡക്റ്റ്സ് എന്നതിൽ പോവുകയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ നിന്നും എം ഐയുടെ പ്രോഡക്റ്റ് ഏതൊക്കെയാണ് ഉള്ളത് എന്ന് നമ്മൾക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഒരു ഷവമി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യാൻ കാണാം സി യു എന്റെ നെക്സ്റ്റ് വീഡിയോ ഇറ്റ്സ് മീ ആൽഫിൻ സൈനിങ് ഔട്ട് ഗുഡ് ബൈ